നമസ്കാരം. ബി സീരീസും ഡാർക്കിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബി സീരീസിൽ എന്നോടൊപ്പം അതിഥിയായിട്ടുള്ളത്, യോഗ നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, യോഗ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങൾ കിട്ടുന്നു പറയുന്നു. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് യോഗാചാര്യൻ ശ്രീ വാസവദത്തയാണ്. നമസ്കാരം സർ. നമസ്കാരം സർ. സർ, സാറ് യോഗയിലായിരുന്നു. സാറ് ഇന്റർവ്യൂ യോഗയിലായിരുന്നു. ഞാൻ എൻ്റെ ശരീരം എപ്പോഴും പുറമേ കാണുന്നുണ്ടാവും, മനസ്സ് യോഗയെ തന്നെയാണ്. മനസ്സ് യോഗയെ തന്നെയാണ്. ഓക്കെ സാർ. സാർ വെൽക്കം ടു മൈ ഷോ. ഉറക്കം വരുന്നുണ്ടോ സാർ? അല്ല, അത് മനസ്സാണ്, ശരീരമല്ല. എപ്പോഴും ഇവർക്ക് ഇങ്ങനെ യോഗ ചെയ്യുന്നവർക്ക് രണ്ട് കാര്യങ്ങളുണ്ടല്ലേ, മനസ്സും ശരീരം. മനസ്സും ശരീരവും നമുക്ക് വേർപെടുത്താൻ പറ്റും. നമുക്ക് യോഗ ചെയ്യുന്നവർക്ക് പറ്റും, പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ സാർ, എത്ര വർഷമായി യോഗ പ്രാക്ടീസ് ചെയ്യാൻ? ഞാനൊരു 28 വർഷത്തോളമായി. 28 വർഷമായി? ആ, എൻ്റെ 12-ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയത്. അതെ. ഓക്കെ സാർ, ഈ നമ്മൾ എയറോനോട്ടിക്സ്. സാർ ഉറക്കം വരുന്നുണ്ടോ? ശരീരം മനസ്സ് വേർപ്പെടുത്തൽ യോഗ. സാർ ഈ എയറോബിക്സ്, രാവിലെ എണ്ണീറ്റുള്ള ജോഗിങ്, അതുകൂടാതെ ജിമ്മിലെ ആൾക്കാർ പോകുന്നുണ്ട്, നടക്കാനായിട്ട് പോകുന്നുണ്ട്, ഇതൊന്നും അല്ലാത്ത എന്ത് കാര്യമാണ് ഈ യോഗയിൽ നിന്ന് കിട്ടുന്നത്? റിലാക്സേഷൻ. എന്താ സാർ? റിലാക്സേഷൻ കിട്ടും. റിലാക്സേഷൻ, യോഗ ഈസ് ദ മൈൻഡ് ഓഫ് വേൾഡ് റിലാക്സേഷൻ. ഇതാണല്ലോ റിലാക്സേഷൻ. ആണെങ്കിൽ കിടന്നുറങ്ങിയാൽ പോരെ? രാവിലെ എനിക്ക് ഇത്രയും പരിപാടികളൊന്നും ചെയ്യണ്ടല്ലോ. റിലാക്സേഷൻ ആണെങ്കിലേ കിടന്നുറങ്ങിയാൽ പോരെ? അല്ല, അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആദ്യം ചോദിക്കാനുള്ള കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ. കിട്ടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പം നമ്മളുടെ ഭൗതിക ശരീരം എണീറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന റിലാക്സേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗ ചെയ്യുന്നത്. സാർ, ഈ ബാങ്കിൽ നിന്നൊക്കെ ജെപ്റ്റ് നോട്ടീസ് വന്നു കഴിഞ്ഞാലേ അവരുടെ ഫ്രണ്ടിൽ പോയി നമ്മൾ യോഗ ചെയ്ത് കഴിഞ്ഞാൽ റിലാക്സേഷൻ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ വീട് പോലല്ലോ. നോക്കൂ, നമ്മുടെ ശരീരത്തിൽ എത്ര നാഡീഞരമ്പുകളുണ്ടെന്നറിയാമോ? ഇല്ല സാർ. ഇല്ല? ഇല്ല. ഓക്കെ, 355,742,755 നാഡീഞരമ്പുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. 56 ഞാൻ പറഞ്ഞാലോ? ഒരിക്കലുമില്ല. ഇന്നലെയും കൂടി ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തേയുള്ളൂ. യൂട്യൂബുകളെല്ലാം പറയില്ല. യൂട്യൂബുകളെല്ലാം പറയില്ല. ഇല്ല സാർ. ഈ പൂക്കളൊക്കെ എടുത്ത് മണത്ത് കഴിഞ്ഞാൽ അലർജി വരുന്ന ആൾക്കാരുണ്ടല്ലോ. ഉണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു പൂക്കൾ മണത്ത് കഴിഞ്ഞാൽ അലർജി വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്താ? തീർച്ചയായിട്ടും യോഗീവര്യന്മാർ ആചാര്യന്മാർ ആദ്യമേ നമ്മുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? ഇങ്ങനെയുള്ള പൂക്കൾ എടുത്ത് മണക്കാതിരിക്കുക. മണത്താലോ? ചൊറിഞ്ഞ് നടക്കേണ്ടി വരും. ഈ നടുവേദന എല്ലാവരും അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ നടുവേദന. തീർച്ചയായിട്ടും ഈ നടുവേദന വരുന്ന ആൾക്കാർക്ക് ഈ നടുവേദന എന്താ പറ്റി സാർ? എന്താ പറ്റി? ഇടയ്ക്ക് ഈ മസിൽ കയറുന്നൊരു പ്രശ്നമുണ്ട്. അത് വേണം താത്ത വെച്ചു. ഒന്ന് താക്കാൻ പറ്റുന്നില്ല, ലോക്കായി പോയി. ഭൗതിക ശരീരത്തിന് വേദന കാണും, മനസ്സിന് വേദനയില്ല. അതാണ് യോഗ ചെയ്യുന്നതിനുള്ള ഗുണം. സാർ, ഈ നടുവേദന പോകാനായിട്ട് ഒരുപാട് പേരോട് ചോദിക്കണമെന്ന് പറഞ്ഞ ചോദ്യമാണ്. തീർച്ചയായിട്ടും. ഈ നടുവേദന പോകാനായിട്ട് എന്ത് ആസനമാണ് ചെയ്യേണ്ടത്? യോഗയില് നടുവേദന പോകാനായിട്ട് ആകെയുള്ള ഒരുപാടുണ്ട്, എന്നാൽ അത് പ്രധാനമായ ആസനമാണ് ശീർഷാസനം. 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 സാർ, അപ്പൊ എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും നമ്മൾ മരുന്ന് കഴിക്കണ്ടല്ലേ? മരുന്ന്, യോഗ ചെയ്ത് മരുന്ന് എന്നത് സുഹൃത്തെ, മരുന്ന് എന്നത് തികച്ചും സാങ്കല്പികം മാത്രമാണ്. സാങ്കല്പികമാണ്? സാങ്കല്പികമാണ്. മരുന്ന് സാങ്കല്പികമല്ലല്ലോ, നമുക്ക് മേടിക്കാൻ കിട്ടുന്ന സാധനമല്ലേ സാങ്കല്പികമല്ലോ. ശരിക്കും അത് ശരീരത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുകയാണ്, മനസ്സിന് വേണ്ടിയിട്ടല്ല. അതിന് മനസ്സിന് വേണ്ടിയിട്ടല്ലോ, നമ്മൾ ശരീരത്തിന് വേണ്ടിയിട്ടല്ലേ കഴിക്കുന്നത്? അതെ, ശരീരത്തിന് വേണ്ടി നമ്മൾ കഴിച്ചിട്ട് നമ്മുടെ മനസ്സ് പോയി കഴിഞ്ഞാലോ? സാറേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത്ര നേരം ഞാനിരുന്ന് സംസാരിച്ചത് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല യോഗയെപ്പറ്റി. എന്തൊക്കെ വിഡ്ഢിത്തരമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു യോഗയുടെ ഒരു ആസനം എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാണിച്ചു തരാം, കാരണം അറിവില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. താങ്കൾക്ക് എന്നെപ്പറ്റി അറിയില്ല,
തെളിയിക്കേണ്ട കാര്യം എനിക്കുണ്ട്, കാരണം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കില്ലേ. ഒന്ന് തെളിയിക്ക, എന്തെങ്കിലും ഒരു 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 ആസനം ചെയ്ത് കാണിക്ക. എങ്ങനെയാണ് എന്തിനാ സാർ ഒരു മുക്കി കൂടെ എടുത്തിട്ട് അപ്പുറത്തെ മുക്കി കൂടെ ശ്വാസം വിടുന്നത്? ഇത് രണ്ടും കൂടെ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാവോ? അതായത് ഇവിടുന്ന് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ശ്വാസം എടുത്താലും ഇത് രണ്ടും മുക്കി കൂടെ അല്ല പോകുന്നത്, ഇത് രണ്ടും കൂടെ ഒറ്റ ഇതായിട്ടാണ് പോകുന്നത്. അതങ്ങനെ സുഹൃത്തെ എനിക്കറിയാമത്. അതങ്ങനെ പോയി ഈ ഈ ഞരമ്പിലൂടെ ഇങ്ങനെ വന്ന് കറങ്ങി നേരെ നേരെ ഇറങ്ങിച്ചെന്ന് നമ്മുടെ വയറിനുള്ളിൽ. വയറിനുള്ളിൽ എങ്ങനെയാണ് ഈ ശ്വാസം പോകുന്നത്? വയറിനുള്ളിലോട്ട് ഏത് ശ്വാസമാണ് പോകുന്നത്? നിങ്ങൾ ഇപ്പം മണ്ടത്തരം പറയല്ലേ സുഹൃത്തെ. താങ്കളുടെ വയറിൻ്റെ താഴോട്ട് ഒരു ഒന്നും പോകാറില്ലേ? ലെൻസിൽ പകുതി പറ്റി പിടിച്ചിരിക്കും, പകുതി ബാക്കി വയറിലാണ്. നമ്മൾ ഓക്സിജൻ എടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കളയുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് താങ്കളുടെ മൂക്കിൻ്റെ എവിടെയാണ് ഉള്ളത്? അവിടെ വല്ല ഫാക്ടറിയും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, അത് നേരെ ഇറങ്ങിച്ചെന്ന് ഇവിടുന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഈ പോകുന്ന വഴിക്ക് ഓക്സിജൻ അവിടെ കളഞ്ഞിട്ട്. സാർ എന്നാ പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല. അതുവഴി വയറിനകത്തോട്ട് ഗ്യാസ് പോവോ? അതെങ്ങനെയാ പോകുന്നത്? സുഹൃത്തെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തിൻ്റെ കുത്തിക്കഴപ്പാണ്? വെറുതെ വീട്ടിലിരുന്ന് എന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ക്ലാസ്സും മുടങ്ങി. ഞാനെങ്ങനെയും കഞ്ഞുകൂടി ജീവിച്ച് പോകുന്നത്? തനിക്ക് വലിയ ക്രിമേഡിയല്ലേ സാർ യോഗ ചെയ്യുന്നത്? ഏത് യോഗ? യോഗ ഞാൻ മാത്രമല്ല യോഗ ചെയ്ത് ചോദിക്കുന്നത്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അല്ല യോഗ അവരോടൊന്നും പോയി പറയാതെ എന്നെ മാത്രം ടാർഗറ്റ് ഇട്ട് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. എല്ലാം കൂടി എൻ്റെ എടുത്താൽ വന്നിരിക്കണം സാർ. അതല്ല സാർ, ഈ യോഗ ചെയ്യുന്ന ആൾക്കാർ സംയമനത്തോടെ സംസാരിക്കത്തുള്ളൂ സാർ. ഇങ്ങനെ അതാവണം യോഗ. യോഗ ചെയ്യുന്നവരെപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. താങ്ക് യു സാർ. എന്നെ പോലെ പോയതാണ്. അതും യോഗയുടെ ഒരു പ്രതിഭാസമാണ് ശരിക്കും, പ്രതിഫലനമാണ് ശരിക്കും. ശരിക്കും പറഞ്ഞു എനിക്കറിയത്തില്ല സാർ. അറിയില്ല. എത്രയുണ്ട് സാർ? നോക്കട്ടെ. ഞാടി നാടി നോക്കട്ടെ. ഉണ്ടാവാം, അതാണ് ആ നാടി. സാറിന് ശരിക്കും അറിയോ ഇതിനെപ്പറ്റി? ഇതിനെപ്പറ്റി എനിക്ക് റേഡി. ശരിക്കും എത്ര ഉണ്ട്? ഇത് ലക്ഷക്കണക്കിനുണ്ടോ? അതിനൊരു പേരുണ്ടല്ലോ. എന്താ പേര്? ശരിക്കും കൃപാസനോ മറ്റേ ആ കമന്ന് കിടന്നിട്ടുള്ള സാധനമല്ലേ ശീർഷാസനം? ശീർഷാസനം സാർ. ഈ നടുവേദന പോകാനായിട്ട് ആൾക്കാർ ഏത് ആസനമാണ് ചെയ്യേണ്ടത്? ശീർഷാസനം. ശീർഷാസനം എന്താണ് സാർ? ഈ നടുവേദന പോകാനായിട്ട് ശരിക്കും കിട്ടുന്നില്ല, ഒഴിഞ്ഞു പോകുന്ന സാധനത്തിനാണ്. ആ പറയണ്ടത് പറഞ്ഞു.